ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. നമ്മളിന്ന് FCP അല്ലെങ്കിൽ ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. FCP എന്ന് പറയുന്നത് പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. സാധാരണയായി നമുക്കറിയാവുന്ന വിൻഡോസിൽ വർക്ക് ചെയ്യുന്ന പ്രീമിയർ, എഡ്യൂസ് പോലെ ആപ്പിളിൻ്റെ മാക് OSൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് FCP എന്ന് പറയുന്നത്. പ്രീമിയറും എഡ്യൂസ് പോലത്തെ സോഫ്റ്റ്വെയർ ആണെങ്കിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് FCP എന്ന് പറയുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഫിലിമിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫൈനൽ കട്ട് പ്രോ. FCP സാധാരണയായി വിൻഡോസിൽ വർക്ക് ചെയ്യുന്നില്ല. ഇത് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ മാക് OSൽ മാത്രമേ വർക്ക് ചെയ്യൂ. മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളെ അപേക്ഷിച്ച് കുറഞ്ഞ റെൻഡറിംഗ് സമയം മാത്രമേ FCPക്ക് ആവശ്യമുള്ളൂ. ധാരാളം ഡിഫോൾട്ട് എഫക്ട്സുകളും FCPയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ അപേക്ഷിച്ച് FCP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് റെൻഡറിംഗ് ടൈം വളരെ കുറച്ച് മാത്രം മതി. ഇപ്പോൾ പ്രീമിയറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം തന്നെ റെൻഡർ ചെയ്യാൻ വേണം. പക്ഷേ FCPക്ക് അധികം റെൻഡർ ചെയ്യാനുള്ള സമയം വേണ്ട. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് എഫക്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് FCPയിലുണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്ന ഒരുപാട് ഓപ്ഷൻ തന്നെ നമുക്ക് FCPയിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റെൻഡർ ചെയ്യുന്ന ഫയൽ, ഇപ്പോൾ പ്രീമിയറിനെ വെച്ച് നോക്കുമ്പോൾ റെൻഡർ ചെയ്യാനും ഒരുപാട് സമയം വേണം. അതുപോലെ റെൻഡർ ചെയ്ത ഫയൽ സൈസും ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ FCPയിൽ നമ്മൾ റെൻഡർ ചെയ്യാനും സമയം കുറവ് മതി. അതുപോലെ തന്നെ റെൻഡർ ചെയ്ത ഫയലിൻ്റെ സൈസും ഭയങ്കര ചെറുതായിരിക്കും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് FCPയിലുള്ളതെന്ന് പറയുന്നത് ഓട്ടോ സേവ് ആണ്. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അത് അപ് ടു ഡേറ്റ് ആയിട്ട് അത് ഓട്ടോ സേവ് ആയിക്കൊണ്ടേ ഇരിക്കും. ഇപ്പോൾ നമുക്ക് പ്രീമിയറിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രിഫറൻസിൽ ഓട്ടോ സേവ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ചിലപ്പോൾ സേവ് ആവാൻ കുറച്ച് നമ്മൾ മാനുവലി സേവ് ആക്കേണ്ടി വരും. പക്ഷേ FCPയിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളും തന്നെ ഓട്ടോ സേവ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത്. അതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് FCPയിലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയുടെ കളർ കറക്ഷനും മാസ്കിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേറൊരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നമുക്ക് FCPയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് എഫക്ട്സുകളും അതേപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോ എഡിറ്റിങ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ആണ് FCP എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഒരുപാട് എഫക്ട്സുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, എഫക്ട്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിൻ്റെ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് അവിടെ കൊണ്ട് കേഴ്സർ വെക്കുമ്പോൾ തന്നെ എന്താണ് എഫക്റ്റ് എന്ന് നമുക്കൊരു ഡെമോ പോലെ കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ കളർ കറക്ഷൻസും എല്ലാം തന്നെ നമുക്ക് FCPയിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് FCPനെ കുറിച്ച്. കൂടുതൽ വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.